Lechem, deinem Lechem. തിരുസഭ ഇന്ന് വിശുദ്ധ മത്തായ സ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സുവിശേഷ രചയിതാവും സുവിശേഷ പ്രഘോഷകനുമായ അദ്ദേഹത്തെ വണങ്ങുമ്പോൾ ആ പുണ്യജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. യേശുവിൻ്റെ കാലത്ത് യൂദയ രാജ്യം ഭരിച്ചിരുന്ന റോമൻ ഭരണാധികാരികളാൽ ചുങ്കം അഥവാ നികുതി പിരിവ് ജോലിക്കായി നിയോഗിക്കപ്പെട്ട ജൂതനാണ് മത്തായ സ്ലീഹ. കഷ്ടപ്പെടുന്ന സ്വന്തം ജനത്തോടുള്ളതിനേക്കാൾ പ്രതിബദ്ധത റോമൻ ഭരണകൂടത്തോടായിരുന്നതുകൊണ്ട് നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുടെ കയ്യിൽ നിന്ന് പോലും ചുങ്കം തട്ടിപ്പറിച്ചെടുക്കുന്ന ഹൃദയശൂന്യനായ മത്തായിയുടെ കണ്ണ് റോമൻ നാണയങ്ങളുടെ തിളക്കത്തിൽ തിളങ്ങിയിരുന്നു. പെട്ടെന്ന് തൻ്റെ കണ്ണുകളിൽ പതിച്ച യേശുവിൻ്റെ കണ്ണുകളുടെ തിളക്കം നാണയത്തിളക്കങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിക്കളഞ്ഞു. പിരിച്ച നാണയത്തുട്ടുകളുടെയും കണക്ക് പുസ്തകത്തിൻ്റെയും കഥ മറന്ന് അവൻ യേശുവിൻ്റെ പിന്നാലെ യാത്രയായി. ആ യാത്ര യേശുവിൻ്റെ കുരിശുമരണത്തിൽ നിലച്ചുപോയില്ല. സ്വർഗാരോഹണത്തിന് 10 ദിവസങ്ങൾക്ക് ശേഷം പന്തക്കുസ്ത നാളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കത്തിജ്വലിച്ച ഒരു തീപ്പന്തമായി മാറിയ മത്തായി സ്ലിഹ സിറിയ, മിതിയ, പാർത്തിയ, എത്യോപ്യ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. കാസ്പിയൻ കടലിന് തെക്കുഭാഗത്ത് ഗിരിവർഗ നരഭോജികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കവേ അവരുടെ ഗോത്രദൈവങ്ങളെ വിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മടി കാണിച്ച ഗോത്രവർഗങ്ങൾക്ക് മുൻപിൽ നിരാശനായ മത്തായിയോട് ഈശോ തൻ്റെ ഊന്നുവടി ദേവാലയാങ്കണത്തിൽ നാട്ടി നിർത്തുവാൻ ദർശനത്തിൽ കൽപ്പിച്ചു. അതനുസരിച്ച് ദേവാലയവാതിൽക്കൽ വടി നാട്ടിവെച്ചു. വടി അത്ഭുതകരമായ ഒരു മരമായി വളർന്നു. അതിലെ ഫലങ്ങൾ തേടിയെത്തിയ ഗിരിവർഗക്കാർ കണ്ടത് മരത്തിൻ്റെ വേരുകൾക്കിടയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒരു നദിയാണ്. ആ ജലത്തിൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ടു, മാമോദീസ സ്വീകരിച്ചു. എന്നാൽ ഗോത്രത്തലവനും ഭരണാധികാരിയുമായ ഫുൾവിയൻ മത്തായി സ്ലിഹായെ കൊന്നുകളയാൻ കൽപ്പിച്ചു. അവർ ആഴികൂട്ടി മത്തായി സ്ലിഹായെ തലകീഴായി അതിനുമീതെ തൂക്കിയിട്ടു. എന്നാൽ തീ വശത്തേക്ക് പടരുകയാണുണ്ടായത്. അതുകൊണ്ട് ചുറ്റിലും 12 ദേവവിഗ്രഹങ്ങൾ വെച്ചു. പക്ഷേ അഗ്നി അത് ദഹിപ്പിച്ചു കളയുക മാത്രമല്ല, ഫുൾവിയൻ്റെ അടുത്തേക്കും തീജ്വാലകളെത്തി. ഇത് കണ്ട് ഭയപ്പെട്ട ഗോത്രത്തലവൻ മാനസാന്തരപ്പെട്ടു. മാനസാന്തരത്തിന് ശേഷം മത്തായി സ്ലിഹ ഈശോയോട് പറഞ്ഞു, ഞാൻ നിനക്കായി ഈ ആത്മാക്കളെ നേടിക്കഴിഞ്ഞു, ഇനി എന്നെ അങ്ങയോട് ചേർത്താലും. ഇത് പറഞ്ഞ് അദ്ദേഹം പ്രാണൻ വെടിഞ്ഞു. പക്ഷേ സംശയാലുവായ ഫുൾവിയൻ ആ പൂജ്യദേഹം ഒരു ഇരുമ്പ് പെട്ടിയിലാക്കി കടലിലെറിഞ്ഞു. എന്നാൽ സ്ലീഹ ഒരു അത്ഭുത ദർശനമേകി പ്ലാറ്റൻ ബിഷപ്പിനെ കടൽ തീരത്തെത്തിച്ചു. മൃതദേഹം തീരമണഞ്ഞു. ഇത് ഫുൾവിയൻ്റെ പൂർണ്ണ മാനസാന്തരത്തിന് വഴിയൊരുക്കി. മാമോദീസ സ്വീകരിച്ച് മത്തായി എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ക്രിസ്തുവിൻ്റെ പടയാളിയായി. യേശുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും പ്രതി പീഡകൾ സഹിച്ച മത്തായി സ്ലിഹ സുവിശേഷ വചനങ്ങൾ എഴുതി ലോകാന്ത്യത്തോളം തൻ്റെ ദൗത്യം തുടരുന്നു.